നമ്മൾ രണ്ടുപേരുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റസമ്മതം നടത്തി പിരിയുകയുണ്ടായത്. പക്ഷേ സത്യത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജിന്നുസേവയും പിശാചുബാധയും അതുമായി ബന്ധപ്പെട്ട ഉറങ്ങിക്കിടന്നിരുന്ന യാതൊരു പ്രാധാന്യവും ഇല്ലാതിരുന്ന ഒരു വിഷയത്തെ സമൂഹ മധ്യത്തിൽ സാധാരണക്കാർക്കിടയിലും മറ്റും അതിന്റെ വിശദീകരണങ്ങൾ സംഘടിപ്പിക്കുകയും സീഡികൾ ഇറക്കിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ വസവാസിലാക്കുവാൻ ചെയ്യുകയും ചെയ്ത അതിന്റെ തുടക്കം എന്ന നിലക്ക് അത്തരമൊരു വിഷയത്തിന് ബീജാവാപം നൽകിയത് സത്യത്തിൽ ഈ പുസ്തകമാണ് എന്ന് തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. ഏതായാലും ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുള്ള അദ്ദേഹം എഴുതിയ ആ പുസ്തകത്തിൽ ഒരുപാട് നല്ല വിശദീകരണങ്ങളുണ്ട്, ഒരു മുസ്ലിമിന് പഠിക്കാനുണ്ട്. പക്ഷേ അതിൽ അദ്ദേഹത്തിന് ചില വീക്ഷണ വ്യത്യാസങ്ങൾ, ഇസ്ലാഹി പ്രസ്ഥാനം നാളിതുവരെ വിശ്വസിച്ച് ആചരിച്ച് അനുഷ്ഠിച്ചു പോന്നിരുന്ന ആദർശവുമായി ബന്ധപ്പെടാത്ത ചില പരാമർശങ്ങൾ അതിലുണ്ട് എന്നുള്ള നിലക്കും, പിളർപ്പിനോടനുബന്ധിച്ച് തന്നെ അതിന്റെ ആദ്യകാലങ്ങളിൽ ആദ്യം തന്നെ അവർ ഇസ്ലാ കേന്ദ്രം പൊതുവെ ഔദ്യോഗിക വിഭാഗം ജനങ്ങളെ പിറകോട്ട് വലിക്കുന്നവരാണ്, പുരോഗമനത്തിനെതിരാണ്, വിശ്വാസത്തിൽ ജീർണത അനുഭവിക്കുന്നവരാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്ന സ്വരങ്ങൾ നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ കേട്ടിരുന്നു. ഇടക്കാലത്ത് അത് മങ്ങിപ്പോവുകയും സാൽവേഷം പോലുള്ള ആധുനിക നൂതന സാങ്കേതിക വിദ്യയുടെ സഹകരണത്തോടുകൂടിയുള്ള ദാവാ പ്രവർത്തനങ്ങളുമായി കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഇടങ്കോലിടുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് പുതിയ വീക്ഷണങ്ങളുമായി കൊണ്ടും പുതിയ ആരോപണങ്ങളുമായി കൊണ്ടും മറുവിഭാഗം മുന്നിട്ടിറങ്ങിയത് എന്നാണ് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് ഈ വിഷയവുമായി പറയാനുള്ളത്, ഈ പുസ്തകം ഹുക്മു സിഹ്ർ വൽ കഹാനത്തുമായ താലക് ബിഹിമ എന്നതിന്റെ ജിന്ന് സിഹ്ർ ജ്യോത്സ്യം ഇസ്ലാമിക വീക്ഷണം, ഇത് സൗദി അറേബ്യയിൽ നിന്ന് സാലിഹ് ഇബ്നു അബ്ദുൽ അസീസ് റാജി കമ്പനിയുടെ അവരുടെ വഖഫായിക്കൊണ്ട് സൗദി അറേബ്യയിലെ ജാലിയാത്തുകളിൽ ഉടനീളം ഇത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം പിളർപ്പിനോടനുബന്ധിച്ച് സൗദി അറേബ്യയുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള റിയാദിലെത്തുകയും അവിടെയുള്ള ഈ ഇതിന്റെ റാജിയുടെ ഓഫീസിൽ ചെല്ലുകയും അങ്ങനെ ഇത് പരിഭാഷകനാണെങ്കിൽ ഇത് പ്രസിദ്ധീകരിക്കും, അത് എന്റെ പുസ്തകമാണെങ്കിൽ എന്റെ അനുവാദമോ സമ്മതമോ കൂടാതെ ഈ പുസ്തകം സൗദി അറേബ്യയിൽ എങ്ങും വീണ്ടും ഇത് വിഷയമാകുവാൻ വേണ്ടി സമൂഹത്തിൽ ചർച്ച ചെയ്യുവാൻ വേണ്ടി അതുപോലെ തന്നെ താല്പര്യം വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത് സൗദി അറേബ്യയിൽ മുഴുവൻ ഈ പുസ്തകം ഇതിന്റെ മലയാള പരിഭാഷ വിതരണം ചെയ്യുന്നുണ്ട്. അതിന്റെ കോപ്പിയാണിത്. എനിക്കിത് കാണാൻ കഴിഞ്ഞത്, ഞാനിത് അറിയുന്നത് സൗദി അറേബ്യയിൽ ഞാൻ ചെന്ന സമയത്ത് അവിടെ വെച്ചൊരു ഓഫീസിൽ നിന്ന് എനിക്ക് ലഭിച്ചപ്പോൾ മാത്രമാണ്. അപ്പൊ ചുരുക്കത്തിൽ ജനാബ് എം ഐ മുഹമ്മദ് അലി സുല്ലമിയാണ് ഈ ചർച്ചകൾക്കൊക്കെ മൊത്തം ഇങ്ങനെയുള്ള ഒരു പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയും അതുപോലെ തന്നെ ഈ കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള ചർച്ചകൾക്കുള്ള ബീജാവാപം നൽകിയത് എന്നാണ് എനിക്കറിയിക്കുവാനുള്ളത്. എന്റെ റോൾ ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്റെ ഇന്നും അവിടെയുള്ള ഇരു വിഭാഗങ്ങളിലും കുനിയിൽ അൻവാർ ഇസ്ലാം അറബി കോളേജിൽ ജോലി ചെയ്യുന്ന ഇരു വിഭാഗത്തിൽപ്പെട്ട മിക്കവാറും അധ്യാപകർക്കും ഈ രംഗത്തിന് അവർ ദൃക്സാക്ഷിയാണ്. എം ഐ മുഹമ്മദ് അലി സുല്ലമിക്ക് അദ്ദേഹത്തിന്റെ ഇത് പ്രസിദ്ധീകരിക്കുവാനുണ്ടായ ഈ ഇബ്നു ബാസ് പബ്ലിക്കേഷൻ എന്ന പ്രസിദ്ധീകരണ നിലവിലില്ല, പ്രസിദ്ധീകരണാലയം നിലവിലില്ല, അങ്ങനെ ഒരു പബ്ലിഷിംഗ് വിങ് ഇല്ല. മാത്രമല്ല അതിന് ശേഷം ഒരു പുസ്തകങ്ങൾ ഇറക്കിയിട്ടുമില്ല. മാത്രമല്ല അങ്ങനെ ഒരു ഓഫീസോ ലെറ്റർ പേഡോ സീലോ സംവിധാനങ്ങളോ ഇതിനില്ല. അങ്ങനെ ഇല്ലാത്ത ഒരു പ്രസിദ്ധീകരണാലയം ഉണ്ടാക്കിക്കൊണ്ട് അതുപോലെ തന്നെ മറ്റൊരാളുടെ പേരിൽ ഇതിന്റെ പരിഭാഷ ചാർത്തിക്കൊണ്ട് ഇതിന് ഇതിന്റെ പിതൃത്വത്തിൽ നിന്ന് അദ്ദേഹം സമർത്ഥമായി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് എന്ന് എല്ലാവരെയും ഇതിനാൽ അറിയിക്കുന്നു. ഇതെന്തിനെ കേൾപ്പിച്ചാൽ ഈ പുസ്തകത്തിൽ ഇതിന്റെ നോട്ടീസ് അതേ എം ഐ തന്നെ ഇറക്കിയത്, അതൊന്ന് വായിക്കുമ്പോ ഈ ബുക്കിൽ എന്തൊക്കെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഹെഡിങ് അതൊന്ന് കാണിച്ചു, സൗദിയിൽ ഇസ്ലാം സ്വീകരിച്ച ഇന്ത്യക്കാരനായ ജിന്നിന്റെ കഥ. നല്ല പൈങ്കിളിത്തം വരുത്തിട്ടാ. സിഹർ എന്നാൽ എന്ത്? സിഹർ യാഥാർത്ഥ്യമോ മിഥ്യയോ? സിഹർ മനുഷ്യനെ ബാധിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ ബാധിച്ചുവോ? സിഹർ ബാധയിൽ എങ്ങനെ രക്ഷ നേടാം? വെള്ളത്തിൽ മന്ത്രിച്ചൂതി കുടിക്കാമോ? ജിന്നുബാധ സത്യമോ മിഥ്യയോ? ജിന്നുബാധയിൽ എങ്ങനെ മോചനം നേടാം? അംഗീകൃത ചികിത്സാരീതി. സാധാരണക്കാരും പണ്ഡിതരും ഒരുപോലെ ആശയക്കുഴപ്പത്തിലപ്പെട്ട പ്രസ്തുത ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ ആധികാരികമായ ലഘുകൃതി. ലോക പ്രശസ്ത സലഫി നായകനും സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയും അഹ്ലു സുന്നത്തുൽ ജമാഅയുടെ അനിശ്ചിത നേതാവുമായിരുന്ന ശൈഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹിബ്നു ബാസ് രചിച്ച ഒരു അമൂല്യ നിധി.
സംഘടനാ പക്ഷപാതിത്വങ്ങൾക്കും സങ്കുച വീക്ഷണങ്ങൾക്കും അതീതമായി ചിന്തിക്കുന്നവർ വായിച്ചിരിക്കേണ്ട ഒരു ഉത്തമ പുസ്തകം. ജിന്നു സിഹിർ ജോൽസ്യം ഇസ്ലാം വിഷം ബിൻ ബാസ് പബ്ലിക്കേഷന്റെ പ്രഥമ പ്രസിദ്ധീകരണം വില 15 രൂപ, ഇപ്പോൾ 10 രൂപയ്ക്ക് ലഭിക്കുന്നു. അൻവാർ നഗർ കുനിയിൽ കീഴ്വറമ്പ് അരീക്കോട്. ഇത് എംഐ തന്നെ ഇറക്കിയ നോട്ടീസാ. അപ്പൊ എന്തൊരു താല്പര്യത്തിലാണ് ഇയാൾ ഇറക്കിയത്? അതേ ആള് ഇത് ഗൾഫ് സലഫിസ് എന്നുള്ള പുസ്തകത്തിൽ ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ആ അന്ധവിശ്വാസം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ കെ എൻ എം ശ്രമിക്കുന്നു എന്ന് പറയും ചെയ്യാം. ഇവർക്കൊക്കെ പടച്ചവല്ല വിശ്വാസം. ഇതിന് പുസ്തകത്തില് ഇസ്ലാം സ്വീകരിച്ച ജിന്നിന്റെ കഥയൊക്കെ പറഞ്ഞിട്ടോ? ഒരു പെണ്ണിന് ജിന്ന് കൂടി, എന്നിട്ട് ആ പെണ്ണിനെ ചികിത്സിച്ചപ്പോ ആ ജിന്ന് സംസാരിക്കാതെ, ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു ബുദ്ധ ജിന്നാണ്, സംസാരിച്ച അവസാനങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായി. ഇബ്രാഹിമിന്റെ അടുത്ത് ഷഹാദത്ത് അല്ലി ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അതൊക്കെ കണ്ടതില് ഇതൊക്കെ ആരാ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തത്? ഇവരാണ്. എന്നിട്ടോ കുറ്റാരിക്കാ കെ എൻ എമ്മിനും. ഇത് അന്ധവിശ്വാസമാണോ? എങ്ങനെയാണെങ്കിൽ ഷെയ്ഖ് ബിൻ ബാസ് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളാണെന്ന് നിങ്ങൾ പറയും? ഷെയ്ഖ് ബിൻ ബാസെ പ്രശംസിച്ച് എത്ര വാചകങ്ങൾ ശബാബിൽ വന്നു, എന്നിട്ട് അതൊക്കെ കെ എൻ എമ്മിന്റെ പേരിൽ ചാർത്തണോ? അപ്പൊ സുഹൃത്തുക്കളെ, കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കുറെ കാര്യങ്ങൾ എഴുതുക, എന്നിട്ടത് പ്രചരിപ്പിക്കുക, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അന്ധവിശ്വാസം പറയാ, കെ എൻ എമ്മിന്റെ പേരിൽ ചാർത്തുക, സാധാരണക്കാരൻ തെറ്റിദ്ധരിപ്പിക്കുക. ഇതാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകൾ എന്ന് നിങ്ങൾ